ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ വീട്ടിൽ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് 5-6 ദിവസമായിട്ട്, മുട്ടയിടുന്ന കോഴികളുടെ എണ്ണവും മുട്ടയും തമ്മിൽ ഒരു പൊരുത്തം വരുന്നില്ല. കാരണം ദിവസം 3-4 മുട്ടകളുടെ എണ്ണം കുറവ് വരുന്നുണ്ട്. മുട്ടയിടുന്ന കോഴികൾക്ക് നമ്മുടെ ഒരു കണക്കുണ്ടാവുമല്ലോ, ഇത്ര കോഴികൾ മുട്ടയിടുന്നുണ്ട്, ഒരു ദിവസം ഇത്ര മുട്ട കിട്ടുന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇത്രയും മുട്ടകൾ കുറവ് വന്നു. അപ്പോൾ നമ്മളൊന്ന് ഒരു നിരീക്ഷണം നടത്തി എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഒരു സംഗതി മനസ്സിലായത്, അതെന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് കയറി കണ്ടാൽ മതി. ഇതുപോലുള്ളൊരു വീഡിയോ ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഇതേപോലൊരു അനുഭവം ഉണ്ടായത്, അതും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. അതിൻ്റെ ഒരു ലിങ്ക് ഞാനിത് ഇവിടെ കൊടുക്കാം, അത് കയറി കാണാം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. സംഭവത്തെ ഇതാണ്ട്, ഇത് നമ്മളിവിടെ കോഴികളെയൊക്കെ അടവയ്ക്കുന്ന ഒരു സ്ഥലം, നമ്മൾ സ്ഥിരം അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് മുകളിൽ ഇതുണ്ടോ, ഓലക്കെട്ടുണ്ടോ. ഇത് നമ്മൾ തീ കത്തിക്കാൻ അടുപ്പത്തിന് വേണ്ടിയിട്ട് ഓലയൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വിറകുപുരയുടെ മുകളിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് കോഴികൾ ഇറങ്ങി വരുന്നത് കാണുന്നത് കേട്ടോ. ഏകദേശം 1 ആഴ്ചയായി നമുക്ക് മുട്ടകളുടെ എണ്ണം കുറഞ്ഞു വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ റിംഗ് ലൈറ്റിൽ ഈ ഫോണൊന്ന് കണക്ട് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് കയറി നോക്കാം. കാരണം നമ്മൾ ഈ ഓലയങ്ങ് വലിച്ചെടുക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മുട്ടയുണ്ടെങ്കിൽ എല്ലാം താഴെ വീണ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ റിംഗ് ലൈറ്റിൽ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് നോക്കി മുട്ട ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫോണ് റിംഗ് ലൈറ്റിൽ കണക്ട് ചെയ്ത് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ട് മുകളിലേക്ക് കാണിച്ചപ്പോൾ തന്നെ മുട്ട കാണുന്നുണ്ട്. പക്ഷേ നമ്മളത് കാണുന്നില്ലല്ലോ, ഈ ഫോണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് മുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ മുട്ട ക്യാമറയിൽ പതിഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ അത് കാണാത്തതുകൊണ്ട് എല്ലായിടത്തും ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുകയാണ്. ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ കുറച്ച് പാത്രങ്ങളൊക്കെ അതിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ എവിടെയെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് റിംഗ് ലൈറ്റ് ഒന്ന് ലൂസായി താഴേക്ക് ഇറങ്ങി, അത് വീണ്ടും ശരിയാക്കിയിട്ട് മുകളിലേക്ക് കയറ്റി ആ ചാക്കിൻ്റെ ഇടയിലോ എവിടെയിലൊക്കെ മുട്ട ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും നോക്കുകയാണ്. അതിനുശേഷം താഴത്തേക്ക് ഇറക്കി പരിശോധിച്ചപ്പോഴാണ് ആ ഓലക്കെട്ടിൻ്റെ അറ്റത്ത് മുട്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് കേട്ടോ. നമ്മളിത് നേരത്തെ മുട്ട ഇരിക്കണ കണ്ട സ്ഥലം ഇതാ, ഈ ഓലക്കെട്ടിന് അപ്പുറത്താണ് കേട്ടോ മുട്ട ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലെ കയറിയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല, കാരണം ഈ അറ്റത്തായി ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഈ ഓലക്കെട്ട് എന്തെങ്കിലും ഇളകുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മുട്ട മുഴുവൻ താഴത്തേക്ക് വീഴും. അപ്പോൾ നമുക്കത് ഇതിലെ എടുക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെയാണ് സാധനം ഇരിക്കുന്നത്. ഇങ്ങനെ കാണാനില്ല, അതിനി എവിടെയാണെന്നുള്ള സ്ഥലം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാനിതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടെ ക്യാമറ കൊണ്ടുപോയി കേട്ടോ. നേരത്തെ ഞാൻ ക്യാമറയുടെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്തവണ അത് ഓണാക്കിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ആ അതെ, ഇവിടെ അടുത്ത് തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിലെ അങ്ങ് കൈയിട്ടിട്ട് അത് എടുക്കാൻ പറ്റും. ആദ്യം നോക്കട്ടെ കേട്ടോ എത്തുമോ എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചെടുക്കാൻ പറ്റും, എത്രണ്ണുണ്ട് എന്നുള്ളതും കൂടെ നോക്കണം. അധികം നാൾ പഴക്കമില്ലാത്ത മുട്ട തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു 4-5 ദിവസം ആയിട്ടുള്ളൂ നമുക്ക് മുട്ടകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് എവിടെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കോഴികൾ ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴാണ് ഇവിടെ ആയിരിക്കുമെന്ന് തോന്നിയത് കേട്ടോ. ഇതിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഓലക്കെട്ടിൻ്റെ അടിയിലൂടെ താഴത്തേക്ക് വീണാൽ സംഭവം ആകെ കൊളാവും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ടാണ് എടുക്കുന്നത്. എത്ര മുട്ട ഉണ്ട് എന്നുള്ളത് അറിയില്ല കേട്ടോ, അതിപ്പോൾ എടുത്തു നോക്കിയാലേ അറിയുള്ളൂ എത്ര മുട്ട ഉണ്ട് എന്നുള്ളത്. അവിടെ കുറേ മുട്ടുണ്ട് കേട്ടോ.
താഴത്തേക്ക് കണ്ട് അവിടെ കയ്യ് കറക്റ്റായിട്ട് എത്തില്ല. അപ്പോൾ നമ്മൾ ഒരുവിധം മുട്ടയൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഈ ഒരു മുട്ട മാത്രമേ ഉള്ളൂ കേട്ടോ, ദൈവറിനേ ഉള്ളൂ. നമ്മളതെടുത്ത് താഴെ ട്രയലിക്ക് വയ്ക്കുകയാണ്. മൊത്തം എത്ര മുട്ട കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ, 18 മുട്ട. ഒരു 5-6 ദിവസത്തെ കുറച്ച് കോഴികൾ മുകളിൽ കയറി മുട്ടയിട്ടതാണ്. 18 മുട്ട ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് എടുത്ത മുട്ടകളാണുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മുടെ അടുത്ത് ഇവിടെ ഉള്ള കുറച്ച് മുട്ടകൾ കൂടെ ഉണ്ട്. അപ്പോൾ ഇതും എല്ലാം കൂടെ നമ്മൾ നിങ്ക് വീട്ടിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ്. കാരണം ഒരു 7 ദിവസത്തിൽ കൂടുതലൊന്നും മുട്ട നമ്മൾ സൂക്ഷിക്കാറില്ല. 7 ദിവസത്തിൻ്റെ ഉള്ളിലുള്ള മുട്ടകളൊക്കെ നമ്മൾ ഒന്നുകിൽ അടക്കോഴികളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ക് വീട്ടിലേക്ക് മാറ്റും. ഇപ്പോൾ അടലക്ഷണങ്ങൾ കാണിക്കുന്ന കോഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഇങ്ക് വീട്ടിലാണ് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ ഈ 18 മുട്ട നമ്മൾ ഓലക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് എടുത്തുകൊണ്ടുന്ന മുട്ടയാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. അത് എത്രണം വിരിയും നോക്കാം, കാരണം അത് നന്നായിട്ട് ചൂടടിക്കുന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ഒരു 4-5 ദിവസത്തെ പഴക്കേ ഉള്ളൂ, പക്ഷേ ചൂട് എത്രത്തോളം അതിനെ ബാധിക്കുന്നുണ്ട് മുട്ട വിരിയലിനെന്നുള്ളതിനെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് സെപ്പറേറ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ചു കേട്ടോ. വെച്ച് അതിനിടയ്ക്ക് ഒന്ന് കറണ്ട് പോയി. കറണ്ട് പോയിട്ട് ഇതിപ്പോൾ വീണ്ടും 30 ആയിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, മുട്ടകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ അതാ ഈ കാണുന്ന അടയാളപ്പെടുത്തിയിട്ടുള്ള മുട്ടകളാണ് കേട്ടോ നമ്മൾ ഓലക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് കൊണ്ടുവന്നു പറഞ്ഞത്. കേട്ടോ, ജസ്റ്റ് ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. ഏകദേശം 54 മുട്ടകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇനി ഒരു 4 കോഴികൾ അടയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ചൂടത്തായിരുന്നു ഇരുന്നിരുന്ന്, പകൽ നല്ല ചൂടും രാത്രി തണുപ്പും അങ്ങനെ മിക്സഡ് കാലാവസ്ഥയിലാണ് ഈ മുട്ടകൾ. ഒരു ഏകദേശം 5 ദിവസത്തോളം അവിടെ ഇരുന്നിട്ടുണ്ടാവും. എത്ര ദിവസമായി എന്നറിയില്ല. എൻ്റെ ഒരു കണക്ക് പ്രകാരം 5-6 ദിവസം, അതിൽ കൂടുതൽ അങ്ങനെ ആയിട്ടില്ല. കാരണം അത്രയും ദിവസമാണ് നമുക്ക് മുട്ട കുറഞ്ഞു വന്നത്. അപ്പോൾ അതൊന്ന് എന്താവും ഇരിയോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായപ്പോൾ അത് ഒരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ 4-5 സ്ഥലങ്ങളിൽ നിന്ന്, അതായത് വൈക്കൽക്കൂനയുടെ ഇടയിൽ നിന്നും വാഴച്ചപ്പിൻ്റെ ഇടയിൽ നിന്നൊക്കെ മുട്ടകൾ നമ്മൾ ഇതേപോലെ കളക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എന്ന് പറഞ്ഞ ലിങ്കിലുള്ളത്. ജസ്റ്റ് നിങ്ങളൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിനു മുമ്പ് മുട്ടകൾ എവിടെ നിന്നൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാം. മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.